അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സത്യവിശ്വാസികളായ പ്രവാചക സ്നേഹികളെ, ഇന്ന് നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അന്വേഷിക്കാം. കാന അഹബ്ബു സിയാബി ഇല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസുഹു അൽ ഖമീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കാറുണ്ടായിരുന്ന വസ്ത്രങ്ങളിൽ അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖമീസ്, നീളക്കുപ്പായം ആയിരുന്നു. കാന ഖമീസുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൗഖൽ കഅബൈനി വകാന കുമ്മുഹു ഇല റുസ്ഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖമീസ് ഞെരിയാണിയുടെ മുകളിലും കുപ്പായക്കൈ മണിബന്ധം വരെയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുബ്ബ ധരിച്ചിട്ടുണ്ടോ? അൻ അസ്മാ ബിൻതി അബി ബക്രിൻ റളിയല്ലാഹു അൻഹുമ അന്നഹ അഖ്റജത് ജുബ്ബത തയാലിസതി കിസ്രവാനിയ ഖാലത് هذه جبة رسول الله صلى الله عليه وسلم كانت عند عائشة رضي الله عنها فلما قبلت قبلتها وكان النبي صلى الله عليه وسلم يلبسها فنحن نغسلها للمرضى نستشفي بها اسماء بيبي رضي الله عنها يدي ريبورت മഹദി അന്ന് കാലത്ത് അറിയപ്പെട്ട ഒരു ഇനം ജുബ്ബ പുറത്തെടുത്തിട്ട് പറഞ്ഞു, ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഉണ്ടായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിക്കാറുണ്ടായിരുന്ന ജുബ്ബയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചു. രോഗശമനം തേടി രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ അത് കഴുകി ഉപയോഗിക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രങ്ങളിൽ കളറുകൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. അനിബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ أنه قال قال رسول الله صلى الله عليه وسلم عليكم بالبياض من الثياب ليلبسها أحياؤكم وكفنوا فيها موتاكم فإنها من خير ثيابكم. عبد الله بن عباس رضي الله عنهما يدى ريبورت صحابي പറഞ്ഞു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വസ്ത്രങ്ങളിൽ നിന്നും വെള്ളയെ നിങ്ങൾ അനിവാര്യമാക്കൂ. നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ അത് ധരിക്കുകയും മരണപ്പെട്ടവരെ അതിൽ കഫൻ ചെയ്യുകയും വേണം. തീർച്ചയായും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഖൈർ വെള്ളയാണ്. പല കളറിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നാൽ കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുജിബുഹു സിയാബുൽ ഖുളുർ, പച്ച നിറത്തിലുള്ള വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമായിരുന്നു. ചുവപ്പ് കലർന്ന വസ്ത്രവും അവിടുന്ന് ഉപയോഗിച്ചിട്ട് കാണാം. എന്നാൽ കാന യൻഹാ അസ്ഹാബഹു അൻ ലുബ്സിൽ അഹ്മരിൽ ഖാലിസ്, പ്യൂർ ചുവപ്പ് ധരിക്കുന്നത് അവിടുത്തെ സ്വഹാബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിക്കാറുണ്ടായിരുന്നു. തോളിന്മേൽ തട്ടം ധരിച്ചിട്ടുണ്ടോ? അൻ ഉർവത റളിയല്ലാഹു അൻഹു അന്ന തൂല റിദാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅത്തു അദ്റുഇൻ വഅർലുഹു ദിറാഅനി വശിബ്റു. ഉംറ റളിയല്ലാഹു ഉർവ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ട്. രണ്ട് മുഴം ഒരു ചാൻ വീതിയും നാല് മുഴം നീളവുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽത്തട്ടത്തിനുണ്ടായിരുന്നത്. അവിടുന്ന് തൊപ്പി ധരിച്ചിട്ടുണ്ടോ? കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുൽ ഖലാനിസ തഹ്തൽ അമാഇമി وبغير العمائم ويلبس العمائم بغير القلانس وكان يلبس الكلانس اليمانيه وهن البيض المضربه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലപ്പാവുകൾക്ക് താഴെയായും അല്ലാതെയും തൊപ്പിയില്ലാതെ തലപ്പാവ് മാത്രമായും ധരിക്കാറുണ്ടായിരുന്നു. വെള്ള നിറത്തിലുള്ള യമൻ നിർമ്മിത തൊപ്പികൾ അവിടുന്ന് ധരിക്കാറുണ്ടായിരുന്നു. തലപ്പാവ് ധരിക്കുകയും ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുദീറുൽ അമാമത അലാ റഅ്സിഹി വയഗ്രിസുഹാ മിൻ വറാഇഹി വയുർസിലു ലഹാ ദുആബതൻ ബൈന കതിഫൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലയുടെ മേൽ തലപ്പാവ് ചുറ്റുകയും തലയുടെ പിറകിൽ അവിടുത്തെ തോളുകൾക്കിടയിലൂടെ അതിൻ്റെ വാലിനെ നാട്ടിയിടുകയും ചെയ്യുമായിരുന്നു. അൻ അലിയൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ അമമനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബി അമാമതിൻ സദല തറഫഹ അലാ മൻകിബി وقال ان الله امدني يوم بدر ويوم حنين بملائكه معممين هذه العمه. علي رضي الله عنه من الريبورت صحابي പറഞ്ഞു,
തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് ഒരു തലപ്പാവ് ധരിപ്പിച്ചു, അതിൻ്റെ തെല്ല് എൻ്റെ തോളിന്മേൽ താഴ്ത്തിയിട്ടു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും ഈ തലപ്പാവ് ധാരികളായ മലക്കുകളെ കൊണ്ടാണ് ബദർ ഹുനൈൻ യുദ്ധ ദിവസങ്ങളിൽ അള്ളാഹു എന്നെ സഹായിച്ചത്. വഖാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തജദ തൗബൻ ലബിസഹു യൗമൽ ജുമുഅ. സാധാരണയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസം ധരിക്കുമായിരുന്നു. അവിടുത്തെ സുന്നത്ത് വസ്ത്രധാരണയിൽ പാലിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.